എന്ത് തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ല. ജീവിതമോ മരണമോ ഒന്നു മാത്രം പ്രാർത്ഥിക്കുന്നു, ദൈവഹിതം നിറവേറട്ടെ. വിശുദ്ധ ബെർണാർഡ്. മനുഷ്യദൃഷ്ടിയിൽ മരിച്ച് ലോകത്തിന് വിസ്മൃതരായി ആരാലും അറിയപ്പെടാതെ ദൈവിക കാര്യം മാത്രം ശ്രദ്ധിച്ച് ജീവിക്കാൻ വിശുദ്ധൻ തീവ്രമായി ആഗ്രഹിച്ചു. അദ്ദേഹം പാഷണ്ഡതകളിൽപ്പെട്ടവരെ പലവിധ അത്ഭുതങ്ങളും പ്രവർത്തിച്ച് സത്യവിശ്വാസത്തിലേക്ക് ആനയിച്ചു. ഒരിക്കൽ അവരോട് പ്രസംഗിക്കവേ അനേക രോഗികളെത്തി. അദ്ദേഹം റൊട്ടികൾ ആശീർവദിച്ച് കുരിശടയാളം വരച്ച് രോഗികൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ സൗഖ്യപ്പെടും. ഇത് കേട്ട് അടുത്ത് നിന്നിരുന്ന മെത്രാൻ തിരുത്തി പറഞ്ഞു, സത്യവിശ്വാസത്തോടെ ഭക്ഷിച്ചാൽ സുഖപ്പെടും. എന്നാൽ ബെർണാർഡ് പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അവർ അത് ഭക്ഷിച്ചാൽ സുഖപ്പെടുമെന്നാണ്. അതുവഴി ഞങ്ങൾ ദൈവത്താൽ സത്യവിശ്വാസം പ്രസംഗിക്കാൻ അയക്കപ്പെട്ടവരാണ് എന്ന് അവരറിയും. രോഗികൾ ഭക്ഷിച്ചു, അവരെല്ലാവരും സുഖപ്പെട്ടു. തൻ്റെ മരണസമയത്ത് അദ്ദേഹം ചുറ്റുമുണ്ടായിരുന്ന സഹോദരങ്ങളോടായി പറഞ്ഞു, ഫലശൂന്യമായ വൃക്ഷം വെട്ടിക്കളയണം, ലാഭമില്ലാത്ത സേവകൻ്റെ സ്ഥലം കാലിയാക്കണം, ഞാനും ഒന്നുമല്ല. അദ്ദേഹം തുടർന്നു, എന്ത് തിരഞ്ഞെടുക്കണമെന്നറിയില്ല, ജീവിതമോ മരണമോ ഒന്നു മാത്രം പ്രാർത്ഥിക്കുന്നു, ദൈവഹിതം നിറവേറട്ടെ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1:20 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആകയാൽ എനിക്കൊന്നിലും ലജ്ജിക്കേണ്ടി വരികയില്ലെന്നും മറിച്ച് പൂർണ്ണ ധൈര്യത്തോടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്നും എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. ജീവിതം കൊണ്ടും മരണം കൊണ്ടും പിതാവിനെ മഹത്വപ്പെടുത്തിയ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വിശുദ്ധൻ്റെ ജീവിത മാതൃക നമുക്ക് സ്വന്തമാക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.